ഞാനിന്ന് വന്നിട്ടുള്ളത് അവൽ വിളയിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഉരുളി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് രണ്ട് പിടി എള്ള് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉണക്ക തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. തേങ്ങയും വെള്ളവും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഉണങ്ങിയ പാത്രത്തിലോട്ട് കോരിയെടുക്കാം. പാത്രത്തിലോട്ട് രണ്ട് പിടി കപ്പലണ്ടി ഇട്ട് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊരിക്കടല ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും. നട്ട്സ് ഉണ്ടെങ്കിലും നല്ലതാണ്. ഞാനിവിടെ കപ്പലണ്ടിയാണ് എടുത്തത്. ഇത് ഒന്നോ മൂപ്പാകുമ്പോഴേക്കും കോരിയെടുക്കാം. കപ്പലണ്ടി മൂപ്പായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് തന്നെ മാറ്റി. ഉരുളിയിലോട്ട് ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഒരു കിലോ അവലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കിലോ ശർക്കര പാനിയാക്കിയതാണ്. ഈ ശർക്കര പാനി നന്നായി കുറുകി വരുന്നത് വരെ നന്നായി തിളപ്പിക്കണം. ശർക്കര പാനിയാക്കിയത് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു വലിയ തേങ്ങ തിരിയതാണിത്. ചെറിയ തേങ്ങ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം. ഈ തേങ്ങ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ഇതുമായിട്ട് നന്നായിട്ട് മിക്സായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അവലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു കിലോ അവലെടുത്തോണ്ടാണ് ഒരു കിലോ ശർക്കര എടുത്തത്. കുറച്ചുകൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഒന്നര കിലോ വരെ ശർക്കര എടുക്കാം. അത് ഇവിടെ അത്രയും മധുരം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കിലോ ശർക്കര പാനിയാക്കി എടുത്തതാണ് ഒഴിച്ചത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വറുത്ത് വെച്ചേക്കുന്ന എള്ളും കപ്പലണ്ടിയും തേങ്ങായും ചേർത്ത് കൊടുക്കാം. നമ്മൾ എള്ള് വറുത്തിടുകയാണെങ്കിൽ ആദ്യം വറുത്ത് കോരി മാറ്റിയിട്ട് വേണം കപ്പലണ്ടിയും തേങ്ങയൊക്കെ ഇട്ട് വറുക്കാൻ. ഒന്നിച്ചിട്ട് വറുത്ത പെട്ടെന്ന് എള്ള് കരിഞ്ഞു പോവും. ഞാനിന്ന് ഇട്ടപ്പോൾ എള്ളിൻ്റെ കൂടെ തേങ്ങയും ഇട്ടുപോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് എള്ള് കോരി മാറ്റിയിട്ട് വേണം മറ്റ് കപ്പലണ്ടിയും തേങ്ങായും അതുപോലത്തെ ഒക്കെ വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അവൽ വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഉണ്ടാക്കി ഉടൻ കഴിക്കുന്നേക്കാൾ നല്ലത് പിറ്റേ ദിവസം തണുത്ത ശേഷം എടുക്കുന്നതാണ്. തണുത്ത ശേഷം ഈർപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ടിന്നിലാക്കി അടച്ച് സൂക്ഷിക്കും. എടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.